ഒഡീഷയിൽ 8000 കോടിയിലധികം രൂപയുടെ വിവിധ റെയിൽവേ പദ്ധതികളുടെ തറക്കല്ലിടലും രാജ്യത്തിന് സമർപ്പിക്കലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു. പുരിക്കും ഹൗറയ്ക്കും ഇടയിലുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ്, പുരി കട്ടക് റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനത്തിന്റെ തറക്കല്ലിടൽ, ഒഡീഷയിലെ റെയിൽവേ ശൃംഖലയുടെ 100% വൈദ്യുതീകരണം, സംബൽപൂർ തിത്ലഗഡ് റെയിൽപാത ഇരട്ടിപ്പിക്കൽ, അങ്കുളിനും സുഗിന്ദയ്ക്കുമിടയിൽ ഒരു പുതിയ ബ്രോഡ്ഗേജ് റെയിൽപാത, മനോഹർപൂർ റൂർക്കേല ജാർസുഗുഡ ജംഗ എന്നിവയെ ബന്ധിപ്പിക്കുന്ന മൂന്നാമത്തെ പാത, ബിച്ചുപാലി ജാർദർപ്പിക്കിടയിൽ ഒരു പുതിയ ബ്രോഡ്ഗേജ് പാത എന്നിവയുടെ സമർപ്പണവും നിർവഹിച്ചു. वंदे भारत ट्रेन आधुनिक भारत और आकांक्षी भारतीय दोनों का प्रतीक बन रही है। आज जब वंदे भारत एक स्थान से दूसरे स्थान पर यात्रा करती है, गुजरती है, तो उसमें भारत की गति दिखाई देती है और भारत की प्रगति भी दिखाई देती है। ആധുനികവും വികസനം കാംക്ഷിക്കുന്നതുമായ ഇന്ത്യയുടെ പ്രതീകമായ വന്ദേ ഭാരത് എക്സ്പ്രസ് ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ജനങ്ങൾക്ക് സമ്മാനിക്കുകയാണെന്ന് സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. വന്ദേ ഭാരത് ട്രെയിൻ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഓടുമ്പോഴെല്ലാം ഇന്ത്യയുടെ വേഗതയും പുരോഗതിയും ദർശിക്കാൻ കഴിയും. ഈ വേഗത ഇപ്പോൾ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും കാണാൻ കഴിയുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. യാത്രക്കാരുടെ യാത്രാ അനുഭവത്തോടൊപ്പം വികസനത്തിന്റെ അർത്ഥത്തെയും ഇത് പൂർണ്ണമായും മാറ്റുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൊൽക്കത്തയിൽ നിന്ന് പുരിയിലേക്ക് ദർശനത്തിനായി പോകുകയോ അല്ലെങ്കിൽ മറ്റ് വഴികളിലേക്ക് യാത്ര ചെയ്യുകയോ ആകട്ടെ, യാത്രാസമയം ഇനി 6.5 മണിക്കൂറായി കുറയും. വ്യാപാരാവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും, യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ ലഭ്യമാകുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ദീർഘദൂര യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പൌരനും ആദ്യമായി തിരഞ്ഞെടുക്കുന്നതും മുൻഗണന നൽകുന്നതും റെയിൽവേക്കാണ്. പുരി കട്ടക് റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനവും നവീകരണവും ഉൾപ്പെടെ ഇന്ന് തറക്കല്ലിട്ട മറ്റ് റെയിൽവേ വികസന പദ്ധതികളെക്കുറിച്ചും അതോടൊപ്പം സമർപ്പിച്ച മേഖലയിലെ റെയിൽപാത ഇരട്ടിപ്പിച്ചവയെക്കുറിച്ചും ഒഡീഷയിലെ റെയിൽപാതകളുടെ 100% വൈദ്യുതീകരണത്തെക്കുറിച്ചും പരാമർശിച്ചു. രാജ്യം പൂർണ്ണമായി ഐക്യത്തോടെ നിലനിന്നാൽ രാജ്യത്തിന്റെ കൂട്ടായ കഴിവുകൾക്ക് അത്യുന്നതങ്ങളിൽ എത്താൻ കഴിയും. രാജ്യത്തിന്റെ വികസനത്തിന്റെ എഞ്ചിനായി മാറുന്ന അത്തരം വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ത്യൻ റെയിൽവേ എല്ലാവരെയും ഒരു നൂലിൽ ഇഴചേർക്കുകയും ബന്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസും ഇതേ ആശയത്തിലും ചിന്തയിലും മുന്നോട്ട് പോകും. പ്രധാനമന്ത്രി പറഞ്ഞു, പുരിക്കും ഹൗറയ്ക്കും ഇടയിലുള്ള ആത്മീയവും സാംസ്കാരികവുമായ ബന്ധം ഈ ട്രെയിൻ ശക്തിപ്പെടുത്തും. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകി 15 വന്ദേ ഭാരത് ട്രെയിനുകൾ ഇതിനകം രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഓടുന്നുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, സബ്കാ സാത് സബ്കാ വികാസ് എന്ന നയം വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഗുണം ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒഡീഷയിലെ റെയിൽവേ പദ്ധതികൾക്കുള്ള ബജറ്റ് ഗണ്യമായി വർദ്ധിച്ചതായി അദ്ദേഹം പറഞ്ഞു. 2014 മുൻപ് 10 വർഷങ്ങളിൽ സംസ്ഥാനത്ത് പ്രതിവർഷം 20 കിലോമീറ്റർ റെയിൽവേ ലൈനുകൾ മാത്രമാണ് സ്ഥാപിച്ചിരുന്നതെങ്കിൽ 2022-23 വർഷത്തിൽ ഒരു വർഷം കൊണ്ട് മാത്രം 120 കിലോമീറ്റർ ദൈർഘ്യമുള്ള ലൈനുകളാണ് സ്ഥാപിച്ചത്. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുകയായിരുന്ന ഖുർദ ബോലാംഗിർ ലൈനും ഹരിദാസ്പൂർ പാരദീപ് ലൈനും അതിവേഗം പൂർത്തീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് റെയിൽപാതകളുടെ 100% വൈദ്യുതീകരണം കൈവരിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് ഒഡീഷ. പശ്ചിമബംഗാളിലും ഇതേ നേട്ടം കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇത് മൊത്തത്തിൽ ട്രെയിനുകളുടെ വേഗതയിലെ വർധനയ്ക്കും ചരക്ക് തീവണ്ടികളുടെ സമയം ലാഭിക്കുന്നതിനും കാരണമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. റെയിൽപാതകളുടെ വൈദ്യുതീകരണം മൂലം ധാതുസമ്പന്ന സംസ്ഥാനമായ ഒഡീഷയ്ക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുമെന്നും ഡീസൽ എഞ്ചിനുകളിൽ നിന്നുള്ള മലിനീകരണവും ഇവിടെ ഗണ്യമായി കുറയുകയും സംസ്ഥാനത്തിന്റെ വ്യാവസായിക വികസനത്തിന് സഹായിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ വളരെയധികം ചർച്ച ചെയ്യാത്ത മറ്റൊരു വശത്തിലും പ്രധാനമന്ത്രി സ്പർശിച്ചു. അടിസ്ഥാന സൌകര്യങ്ങൾ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുക മാത്രമല്ല സമൂഹത്തെ ശാക്തീകരിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. जहां इंफ्रास्ट्रक्चर का विकास होता है,
वहां लोगों का विकास भी तेजी से होता है। വികസന മുൻകൈകളുടെ ഉദാഹരണമായി ഒഡീഷയിലെ 25 ലക്ഷത്തോളം വീടുകളും പശ്ചിമ ബംഗാളിലെ 7.25 ലക്ഷം വീടുകളും ഉൾപ്പെടെ 2.5 കോടിയിലധികം കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് സൗജന്യ വൈദ്യുതി കണക്ഷനുകൾ നൽകിയ പ്രധാനമന്ത്രി സൗഭാഗ്യ യോജന പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി. അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഇന്ന് പഠന വിഷയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. दस लाख करोड़ रुपए तय करते हैं, इससे लाखों रोजगार भी बनते हैं। जब हम किसी क्षेत्र को रेल और हाईवे जैसी कनेक्टिविटी से जोड़ते हैं तो इसका असर सिर्फ यात्रा की सुविधा तक सीमित नहीं रहता, ये किसानों और उद्यमियों को नए बाजार से जोड़ता है, ये पर्यटकों को टूरिस्ट प्लेस से जोड़ता है, ये छात्रों को उनकी पसंद के कॉलेज से जोड़ता है। जनसेवा ही प्रभु सेवा, ജനസേവനമാണ് ദൈവസേവനം എന്ന മനോഭാവത്തോടെയാണ് രാജ്യം നീങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നൂറ്റാണ്ടുകളായി പ്രസാദങ്ങൾ വിതരണം ചെയ്യുകയും ആയിരക്കണക്കിന് പാവങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്ന ജഗന്നാഥ് പോലുള്ള ക്ഷേത്രങ്ങളെയും പുരി പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെയും കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. 80 കോടി ജനങ്ങൾക്ക് സൌജന്യ റേഷൻ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പദ്ധതിയും ആയുഷ്മാൻ കാർഡ്, ഉജ്ജ്വല, ജൽജീവൻ മിഷൻ, PM ആവാസ് യോജന തുടങ്ങിയ പദ്ധതികളും അതേ മനോഭാവത്തോടെയുള്ള മുൻകൈകളാണെന്നും അദ്ദേഹം പറഞ്ഞു. പാവപ്പെട്ടവർ കാലങ്ങളായി കാത്തിരുന്ന എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും ഇന്ന് അവർക്ക് ലഭിക്കുന്നു, അദ്ദേഹം പറഞ്ഞു.